സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുകയാണ് ഇയാള്. എന്തൊക്കെയാ ഡോക്ടർ ഇവര് പറയുന്നത്? സത്യമാണ് പറഞ്ഞത്. തന്നെ എന്തുവേണം ഞങ്ങൾക്ക് അറിയാം. കുഞ്ഞിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കും, താനാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയും. അവര് തൂക്കിയെടുത്തിട്ടുണ്ടെന്ന് തരുമ്പഴേ താൻ സത്യം പറഞ്ഞോളൂ. കുഞ്ഞിനെ തന്നെ എവിടെ ഒളിപ്പിച്ചാലും കുഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ തന്നെ എത്തും. താൻ കണ്ടോ, ഇതിനുള്ള ശിക്ഷ താൻ അനുഭവിക്കേണ്ടി വരും. വാടി. എന്താ ഡോക്ടർ ഇതൊക്കെ? ഏട്ടൻ കാര്യമായിട്ട് വായിക്കണോ? ഏ നിർത്തി, നിനക്ക് എന്തോ കാര്യമായിട്ട് എന്നോട് പറയാനുള്ളത് പോലെ. നാലു പേരെ ഹണിമൂണിന് പറഞ്ഞു വിടണ്ടേ? എന്തിനാണ് പറഞ്ഞു വിടുന്നത്? അവര് തീരുമാനിച്ച് അവര് പോവില്ലേ? ഓ, ഈ ഏട്ടന്റെ ഒരു കാര്യം, ഏട്ടൻ അറിയില്ലേ രണ്ടുപേരുടെ സ്വഭാവം. ബിസിനസ് തിരക്കിനിടയിൽ റോഷൻ അതൊക്കെ മറക്കും, ഫുട്ബോൾ കോച്ചിങ് എന്ന് പറഞ്ഞ് രാഹുലും പോകും. വന്നു കയറിയ പെൺകുട്ടികൾക്ക് എന്ത് തോന്നും? ആ, നീ പറയുന്നതിലും കാര്യമുണ്ട്. പേപ്പേഴ്സൊക്കെ അവരറിയാതെ ഏട്ടൻ തന്നെ ശരിയാക്കണം. പുറത്തെവിടെയെങ്കിലും വിട്ടാ മതി. കുറച്ച് ദിവസം നാലുപേരും കറങ്ങിയടിച്ച് വരട്ടെ. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തതിന് ശേഷമേ അവരോട് പറയാവൂ. ഒരു സർപ്രൈസ് കൊടുക്കണേ ഏട്ടൻ. നോക്കാം നോക്കാം, പെട്ടെന്ന് തന്നെ നോക്കണം. ഞാൻ ഏട്ടനേ. കീർത്തി അങ്ങ് പറന്നോട്ടെ എന്ന് കരുതി പറഞ്ഞൊന്നും അല്ല ഞാൻ. ഹണിമൂണിന് പോകുമ്പോ കുഞ്ഞിനെ കൊണ്ടുപോവില്ല അവര്, കുഞ്ഞിനെ ഇവിടെ നിർത്തും. കുഞ്ഞു മനസ്സില് കള്ളവില്ലെന്നല്ലേ പറയുന്നത്? തന്ത്രപൂർവ്വം സംസാരിച്ച് ഞാൻ കുഞ്ഞിന്റെ വായിന്ന് തന്നെ സത്യം മുഴുവനും അറിയും. കുഞ്ഞിന്റെ അമ്മ കീർത്തിയാണെന്നുള്ള സത്യം. രാഹുലിനെ കള്ളം പറഞ്ഞവള് ചതിക്കുകയായിരുന്നു. ആ പാവ എന്തറിയുന്നു, കുഞ്ഞ് അവളുടേതാണെന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവക്കും കുഞ്ഞിനും ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല. മടിച്ച് രണ്ടിനെയും പുറത്താക്കും ഇവിടുന്ന്. രാഹുൽ അവളെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടെന്നറിഞ്ഞാൽ ഏത് ഭർത്താവ ക്ഷമിക്ക്? അഞ്ജലിക്ക് മറ്റൊരുത്തനുമായി ബന്ധമുണ്ടെന്നുള്ളതാണ് അവളെ റോഷൻ ഒഴിവാക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്. പിന്നെ കുഞ്ഞുണ്ടെന്നും കൂടി അറിഞ്ഞ ഏതെങ്കിലും ഭർത്താവ് സഹിക്കൂ. നിങ്ങൾ ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ ബോംബ് ഇട്ടിരിക്കും ഞാനിവിടെ. എല്ലാം കേട്ടിട്ട് നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത്? ഏ, ഒന്നുമില്ല, ഒക്കെ ഇളയമ്മയുടെ ഒരു സംശയമല്ലേ? എന്താ ഫൈനൽ റിസൾട്ട് എന്ന് നമുക്കറിയില്ലല്ലോ. എന്റെ ഊഹം തെറ്റാറില്ല, നീ കണ്ടോ? ചിന്നുവിൽ നിന്ന് ഞാൻ എല്ലാ സത്യങ്ങളും പുറത്തെടുക്കും. കീർത്തിയും രാഹുലും ഇവിടുന്ന് കുറച്ചു ദിവസം ഒന്ന് മാറി കിട്ടിയാ മതി. നടക്കട്ടെ, എന്താവും നോക്കാം. എന്താവാൻ, ഹണിമൂണിന്റെ സന്തോഷം അയവിറക്കി അവളി വീട്ടിൽ കയറുമ്പോ കുഞ്ഞിനെ അവളുടെ കൈകളിലേക്ക് ഇട്ടിട്ട് ഏട്ടൻ പറയും ഈ ബന്ധം ഇവിടെ അവസാനിച്ചു എന്ന്. കീർത്തി ആന്റി, എന്താ രാഹുലെങ്കിലും വരാത്തെ? എന്റെ വീട്ടിലും വന്നില്ല, ഇപ്പതേ ഇത്ര വൈകിട്ട് വീട്ടിലും വന്നില്ല. എന്നോട് മോളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? നമുക്ക് അങ്കിളിനോട് മിണ്ടണ്ട, പിണങ്ങിയിരിക്കാട്ടോ. ഞാനത് എപ്പോഴേ തീരുമാനിച്ചു. വരുന്നുണ്ടെന്ന് തോന്നുന്നു, പിണങ്ങിയിരിക്കണോട്ടോ. ഹായ് ചിന്നുമോളു. ഹായ് കീർത്തിമോളു.
എന്താ രണ്ടുപേർക്കും പറ്റിയത്? പിണക്കത്തിലാണോ രണ്ടുപേരും? ചിന്നുകുട്ടി ദാ ഇത് നോക്കിയേ, എന്താ ആങ്കിൾ ചിന്നുകുട്ടി കൊണ്ടുവന്നേന്ന്? ടാങ്ക് ടാങ്ക്. ഹായ് ചോക്ലേറ്റ്. അമ്മാ താങ്ക് യു ആങ്കിൾ. പിണങ്ങിയിരിക്കാന്ന് പറഞ്ഞ ആളാ, ഒരു ചോക്ലേറ്റ് കിട്ടിയപ്പോ അതിലങ്ങ് വീണോ? എന്തിനാ അങ്കിളിനോട് പിണങ്ങാന്ന് പറഞ്ഞ? കീർത്തി ആന്റിയുടെ വീട്ടില് വരാതെ പറ്റിച്ചില്ലേ, പിന്നെ ഇപ്പൊ വരാനും വൈകി. കീർത്തി ആന്റിയുടെ വീട്ടില് നമുക്ക് പിന്നെ ഒരു ദിവസം പോവാട്ടോ. മമ്മി എവിടെയാന്ന് അറിഞ്ഞാ ഞാൻ മമ്മിയുടെ അടുത്ത് പോവില്ലേ, പിന്നെ എങ്ങനെ കീർത്തി ആന്റിയുടെ വീട്ടിൽ പോവും? പോകുമ്പോ നമുക്ക് അമ്മയും കൂട്ടാം. അത് ഗുഡ് ഐഡിയ. കീർത്തി ആന്റിയുടെ വീട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ റോഷൻ എങ്കിലോട് സ്വപ്ന ആന്റിയോടൊക്കെ പറഞ്ഞോ? ഇല്ല. ചെന്ന് പറയ്, അവരും അറിയണ്ട അവിടുത്തെ വിശേഷങ്ങളൊക്കെ. പിന്നെ ചിന്നു അവരുമായിട്ട് കൂട്ടൊക്കെ കൂടണം കേട്ടോ. അറിയില്ലെങ്കിലും അമ്മയുടെ സ്നേഹം അവൾക്ക് കിട്ടിക്കോട്ടെ കീർത്തി. സ്വപ്നയുടെ കൂടെ വേണം അവൾ കൂടുതൽ സമയം ചെലവഴിക്കാൻ, നമ്മുടെ കൂടെ അല്ല. ചെറിയ ടെൻഷൻ ഇല്ലാതില്ല രാഹുൽ. എന്തുപറ്റി? അമ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നിരുന്നു. കുഞ്ഞിന്റെ ഡീറ്റെയിൽസ് അറിയാൻ തന്ത്രപൂർവ്വം വിളിച്ചതാ. വിളിച്ച നമ്പർ അറിയില്ല, അനുപമ ടീച്ചർ ആവാം എന്നാണ് എന്റെ ഊഹം. ആ നമ്പർ ആരുടെയാണ് കണ്ടുപിടിക്കണം. അതിന്റെ പുറകെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതാ നല്ലത്. അനുപമ ടീച്ചർക്ക് സംശയമുണ്ട്, അവർ അന്വേഷണം നടത്തും. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവർക്കിത് എന്തിന്റെ അസുഖം ചെന്ന് ചോദിച്ചാലോ? ഏയ് അതൊന്നും വേണ്ട, ഒരു ശ്രദ്ധ അവരിലുണ്ടായാൽ മതി. ചെന്ന് കുളിക്ക്, ഭക്ഷണം കഴിക്കണ്ടേ. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഞാൻ വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കി വഴുക്കണ്ണുമായിട്ട് നിൽക്കുകയാണോ എന്റെ ഭാര്യ? അതെ. എന്താ എത്ര വൈകിയത്? ഏയ് അത്ര വൈകിട്ടൊന്നുമില്ല. ഞാൻ ഒറ്റക്കിരുന്ന് മടുത്തു. ഒറ്റയ്ക്കോ? ഇവിടെ സംസാരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്, താൻ ഇതുവരെ അവരുമായിട്ടൊന്നും കമ്പനി ആയില്ലേ? അത്രക്ക് ബോറടി ആണെങ്കിലേ ചിന്നുവിന്റെ അടുത്ത് പോയാ മതി. ബോറടി മാറ്റാനുള്ള എല്ലാ വിദ്യ അവളുടെയിലുണ്ടല്ലോ. ഓ അതൊന്നും വേണ്ട, ആരുടെ കൂടെ ഇരുന്നാലും റോഷന്റെ കൂടെ ഇരിക്കുന്ന പോലെ ആവില്ലല്ലോ. എങ്കിൽ ശരി, നാളെ ഞാൻ വൈകില്ല. ഹായ് റോഷന. ഹലോ ചിന്നു മോളെ. റോഷനങ്കളിനും സ്വപ്ന ആന്റിക്കും ചോക്ലേറ്റ് തരട്ടെ. ആദ്യം ചിന്നുകുട്ടി ഇത് പിടിച്ചേ. ചോക്ലേറ്റ് ചിന്നുവിന് ഇന്ന് കോൾ അടിച്ചല്ലോ. എന്റെ ഡാഡിയും എന്നും എനിക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരും. ഞാൻ ഓടിച്ചെന്ന് വാങ്ങുമ്പോ ഡാഡി എന്നെ എടുത്ത് വട്ടം കറക്കും. പക്ഷേ ഇപ്പൊ എന്റെ ഡാഡി ഇല്ല. ചിന്നിക്കുട്ടനെ ഞാൻ എടുത്ത് വട്ടം കറക്കാലോ ചിന്നിക്കുട്ടി. ഇനി എന്നും റോഷനങ്ങള് ചിന്നുവിനെ എടുത്ത് വട്ടം കറക്കും. വാ ഇവിടെ ഇരിക്കെ. ചോക്ലേറ്റ് തന്നില്ലേ, അതിന് പകരം ചിന്നു എന്താ തരേണ്ടത്? ഒരു പാട്ട് പാടി തരട്ടെ. പിന്നെന്താ ആവാലോ. അതൊന്നും വേണ്ട, റോഷൻ ഒന്ന് ഫ്രഷ് ആവാൻ നോക്ക്. വാ ഇങ്ങോട്ട്. മോള് പാടട്ടെന്നേ. ചെന്ന് രാഹുലിനും കീർത്തിക്കും പാടിക്കൊടുക്ക്. റോഷനിങ് വന്ന വാ റോഷൻ. റോഷനൊന്ന് വന്നേ. റോഷനങ്കള് പാവാണ്, സ്വപ്നാന്റി ഇത്തിരി കടുപ്പാണ്. എന്റെ മമ്മി എങ്ങനെയാണോ ആവോ, സ്വപ്നാന്റിയെ പോലെ ആയിരിക്കോ? ഏയ് പാവുമായിരിക്കും കീർത്തിയാന്റിയെ പോലെ.